സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പെരുന്നാൾ കൂടി വരവായി. അപ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക് ആശംസകൾ. ഇന്ന് ഞങ്ങൾ കാച്ചാണി പോവുകയാണ്, അമ്മ വീട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈദ് മുബാറക് ആഘോഷിക്കുന്നത് കാച്ചാണിയിലാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷം. അപ്പം ബസ് കിട്ടി, കാച്ചാണിയിൽ നേരിട്ട് പോയി ഇറങ്ങാൻ പറ്റും. അഞ്ച് നടന്നാണ് ഒരു കരകോളം. തിരുവനന്തപുരം ബസ്സാണെങ്കിൽ കരകോളത്ത് ഇറങ്ങി പിന്നെ ഓട്ടോ ഓടിക്കണം. ഞാൻ കാശിപ്പെട്ടത് ശങ്കരി ബേക്കിൽ. അപ്പൊ ഞാൻ വീട്ടിലെത്തി. ഇനി അമ്മ സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ് ബിരിയാണി, ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഓരോരുത്തരായിട്ട് ക്ഷീണം കൊണ്ട് കിടക്കുന്നു. എല്ലാവർക്കും പെരുന്നാൾ ആശംസകളെന്ന് പറ. പെരുന്നാൾ ആശംസകളെന്ന് പറ ആശംസകൾ ആശംസകൾ. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ ആനാട് പോവുകയാണ്. ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ വന്നപ്പം അപ്പച്ചിലും വരുമ്പോഴും എല്ലാവരും കടയിലുള്ള ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അങ്ങനെ വീഡിയോയിലൊന്നും വരാനായിട്ട് താല്പര്യം വരില്ല. അപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അപ്പൊ ഞാൻ അമ്മയും ഞങ്ങളുമായിട്ടുള്ളത് കുറച്ചൊക്കെ ഉള്ളൂ. പിന്നെ ഇനി ഞങ്ങള് നേരെ ആനാട് പോണം. ചേട്ടൻ ജോലിക്ക് പോയതുകൊണ്ട് ചേട്ടനും വരാൻ പറ്റില്ല, വൈകുന്നേരം വരുള്ളൂ. അപ്പൊ ഞങ്ങള് നേരെ ഇനി അങ്ങനെ ആനാട് പോയാണ്. ഒരു ദിവസം അമ്മ ആനാട് വരുമ്പോ ഫുള്ള് അമ്മ എനിക്ക് വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഇന്ന് ഞാൻ വന്നതുകൊണ്ട് എല്ലാവരും ഇവിടെ വരും. ഞാൻ വല്ലപ്പോഴും ആഴ്ചയിലൊക്കെ വരണത്. അപ്പൊ എല്ലാവരും വന്നപ്പോ എല്ലാവർക്കും അങ്ങനെ വീഡിയോയിലും അത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അപ്പൊ എനിക്കും ഞാനും മക്കളും അമ്മയും ചേട്ടനൊക്കെ വരുള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ ആരെയും അത് ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇന്ന് ഞങ്ങൾ കാച്ചാണി നേരെ ഇനി ആനാട് പോവുകയാണ്. പോട്ടാ, എല്ലാവർക്കും താറ്റ പറ, ബൈ ബൈ. ദാഹവും തീരണില്ല. ഇന്നലെ ചേട്ടൻ ഐസ്ക്രീം കഴിച്ചു. ഞങ്ങൾ അമ്മയും മക്കളും കൂടെ ഐസ്ക്രീം ഒന്ന് കൈ വയ്ക്കാൻ വിചാരിച്ചു. ചേട്ടൻ വെച്ചേക്കണം. ടേസ്റ്റ് നോക്കി 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 ഞങ്ങൾ മുന്നൂരം തന്നെ തീർക്കും. അത് വേറെ കാര്യം. എന്നാലും വിചാരിക്കും ചേട്ടൻ വെച്ചിരിക്കണം. അപ്പൊ ഇനി ഒരു സ്നാക്സ് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു ബൂസ്റ്റും ഏത്തപ്പഴം, ഒരു ഏത്തപ്പഴവും 5 രൂപ കവറില്, 5 രൂപ കവറില് ബൂസ്റ്റും പിന്നെ മൈദാ മാവും വേണം. അപ്പൊ ഇത് വെച്ച് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കാം. ഇതിന് ഞാൻ ഒരു ഏത്തപ്പഴമാണ്. ഈ ഏത്തപ്പഴം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടാം. ഒരെണ്ണം മതി ഏത്തപ്പഴം. ഏത്തപ്പഴം ദാ അരിഞ്ഞു, ഒരെണ്ണം അരിഞ്ഞു വെച്ചത്. പിന്നെ ഇതിൽ നമ്മൾ 5 രൂപ കവറിൽ ഒരു ബൂസ്റ്റ്, ആ ബൂസ്റ്റിന്റെ ആ കവറിൽ അത്രയും അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തു. ഇനി ഇതിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട്. ഈ അര കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാ ഇത്രയും എടുത്തിട്ടുള്ളത്, അരക്കപ്പ്. ഇത് നമുക്ക് ഇതിലോട്ട് തട്ടിക്കൊടുക്കാം. കുറച്ച് ഞാൻ ഈ ഒരു പരുവത്തിലാക്കി, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കും പോലെ ആയിട്ട് ഞാൻ ബോൾ രൂപത്തിൽ ഉരുട്ടിയെടുക്കാം. ഇതിന് വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം.
കിട്ടിയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് നോക്കാം. ഇതിപ്പോ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ പഴക്കേക്ക് തന്നെയാണ് ഇത്. ബൂസ്റ്റ് ചെയ്യാത്തപ്പോഴും ഇനി പഞ്ചസാര ചേർക്കാം. ഞാൻ പഞ്ചസാര ചേർക്കില്ല, സത്യത്തിന് ഞാൻ മറന്നു. അതുകൊണ്ടാണ് ഇത് ചേർക്കാം. അതിന്റെ മധുരം ഇത്തിരി കുറവ് വന്നത്. കാശിക്കുട്ട അമ്മാച്ചി ഉണ്ടാക്കി ബിരിയാണി കഴിക്കണേ. രാവിലെ കുറെ തുണികളൊക്കെ നനച്ചിട്ട് അതെല്ലാം എടുക്കണം. വേറൊരു കാര്യം കാണിച്ചിരുന്നണ്ട, ഫേഷൻ ഫ്രൂട്ട് കൊറേ വന്നേട്ടാ, കൊറേ വന്നു. ഇത് ഞാൻ കണ്ട് നട്ടിട്ട് കുറേ നാളായ. അപ്പൊ ഇത് മൊത്തം അങ്ങ് പടർന്ന് ടെറസിൽ കൂടെ അങ്ങ് കയറി. പക്ഷെ പൂ വരും, അതങ്ങ് ഉണങ്ങി അങ്ങ് പോവും. പിന്നെ ഇങ്ങനെ കാ വരുന്നതേ ഇല്ല. അപ്പം ഞാൻ ചെയ്യൂ എന്താണെന്തോ. ഞങ്ങൾ കാച്ചാണിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ ഞാൻ ഇതുപോലെ ഒരു മാമി എനിക്കിങ്ങനെ തൈ തന്ന് ഞാൻ കൊണ്ട് നട്ടു. പക്ഷെ അത് ശരിക്കും കായ് വന്ന് ഞങ്ങൾ കുറേ അങ്ങ് ജ്യൂസ് അടിച്ചൊക്കെ കുടിച്ചു. അപ്പോൾ ഈ അത് കായ്ച്ച ഇത് നോക്കണമെങ്കിൽ ഇതും പെട്ടെന്ന് കായ്ക്കേണ്ടിയാണ്. അപ്പോൾ നോക്കി ഇത് കായ്ക്കുന്നേ ഇല്ല, എന്താണ് എന്തോ എന്ന് വിചാരിച്ച്. പിന്നെ ചേട്ടൻ പറഞ്ഞ് കുറച്ച് ദിവസം കൂടെ നോക്കാം, നമുക്കതിന് എന്തെങ്കിലും ചെയ്യാൻ. നീറും ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണോ പൂ ഇങ്ങനെ കരിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഇന്ന് വന്ന് എല്ലാത്തിനും ഇങ്ങനെ ഇടയിലൊക്കെ നോക്കും, ഒരെണ്ണമെങ്കിലും ഉണ്ടോ എന്തോ. ഈ പൂ വരണം, പൂ വന്നു കഴിഞ്ഞാൽ കായ് വരേണ്ടതാണ്. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴുണ്ട്. അതാ ഈ രണ്ടെണ്ണം കണ്ട, കാണാൻ പറ്റണ ഇതാ കണ്ട, ഇതിൽ രണ്ട് പേരുണ്ട്. ഇതാ ഈ രണ്ടെണ്ണം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അതാ അത് കഴിഞ്ഞ് ഇതായി, ഇപ്പം നിറയെ ആയി. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ നട്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, അത് വരൂലേ കായ് വരൂലേ വരൂലേ. അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ വിഷമിക്കാതെ കുറച്ച് ദിവസം കൂടെ നോക്കാം, അത് വരുമായിരിക്കും എന്നുള്ളത്. അങ്ങനെ കുറേ കാര്യങ്ങൾ അത് ഇനി ഒരു ദിവസം ഞാൻ വീഡിയോയിൽ ചെയ്യാം. എൻ്റെ ചെടികളും എല്ലാം ഞാൻ കൃഷി പോലെ ഉള്ളത് ഒരുപാടൊന്നുമില്ല, മുളക് അങ്ങനെയൊക്കെ ഉള്ളു. അപ്പോൾ എല്ലാം ഇനി കുറേച്ചെ കുറേച്ചെ ചെയ്യണം. നമുക്ക് സ്ഥലത്ത് ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥലത്തിനകത്ത് നിൽക്കുന്ന രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോട്ടോ വന്നു നോക്കണതാണ്. ഞാൻ തിരിച്ചു പോകുമ്പോ ഒരു ബഹളം ഉണ്ടാക്കും. ഓരോന്ന് ചോദിക്കുന്നു, ചോബി ആര് ചോബി ആര് ജോബി. കുഞ്ഞായിരുന്നു വാങ്ങിയതാണ്, പക്ഷെ ഇതിലിപ്പോഴും ജോബി കയറൊക്കെ ചെയ്യുന്നതാ. മെരിങ്ങി പിരിങ്ങിയൊക്കെ കയറും. ഇപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചു. അവിടെ കിടന്ന് മറിയണണ്ട അവർക്ക്. നല്ല അവന് വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ച മക്കാണ്. എന്നതാ കടിച്ച് നശിപ്പിക്കണം. എന്ത് നശിപ്പിക്കാനുള്ളൊരു ഒരു ത്വരയുള്ള കുട്ടിയാണ് അവൻ. അങ്ങനെ ഇന്ന് ഈദൊക്കെ ആഘോഷിച്ചത് കാച്ചാണിയിലാണ്. ഇന്ന് ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു. എല്ലാവരെയും എനിക്ക് കാണാൻ പറ്റി. ഞങ്ങളവിടെ തയ്യക്കടയുണ്ട്. അപ്പോൾ ആ കടയിൽ ചേച്ചിമാരെ എല്ലാവരും ഉണ്ട്. ഞാൻ ആനാട് വന്നേ പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിലേ ഞാൻ അങ്ങോട്ട് പോകുള്ളൂ. അപ്പം അവിടെ കട അന്ന് അവധിയാണ്, ചേച്ചി ഒന്നും വരില്ല. അപ്പം ഇന്ന് ശനിയാഴ്ചയായിട്ട് പോയപ്പം എല്ലാവരും ഉണ്ട് അവിടെ. ഏറെ ഉണ്ട് രണ്ടുപേർ, രണ്ടുപേരും ഒന്നും വന്നില്ല, രണ്ടുപേരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അമ്മ എനിക്ക് സ്പെഷ്യലെല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ആ ബിരിയാണി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിലത്തേക്കും എനിക്ക് ബിരിയാണിയും ചിക്കൻ കറിയും എല്ലാം തന്നുവിട്ട്. അങ്ങനെ അമ്മ ഇന്ന് ജോലിക്ക് പോയില്ല, അമ്മയും ഉണ്ടായിരുന്നു അവിടെ. ഇന്ന് ഈ വർഷം ഒരു സ്പെഷ്യൽ ഒരു ഒരു ഈദായിരുന്നു എനിക്ക്. ഞാൻ യൂട്യൂബ് തുടങ്ങിയത് കൊണ്ടും പിന്നെ എനിക്ക് അവരുമായിട്ടൊക്കെ ഇന്ന് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പറ്റും. ഞങ്ങളെല്ലാവരും ചോറൊക്കെ കിട്ടി ഈ കൊറോണയൊക്കെ വരുന്നതിന് മുമ്പേ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമായിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം പിന്നെ ഞാൻ ആനാട് താമസമാക്കി. പിന്നെ ഞാൻ അങ്ങോട്ട് ഇവർക്ക് സ്കൂളുള്ള ദിവസം ഞാൻ പോകാറില്ല, ഞായറാഴ്ച ദിവസമേ പോകാറുള്ളൂ. അപ്പോൾ അവരെ ആരെയും കാണാനും പറ്റില്ല.
അങ്ങനെ അതൊരു വിഷമമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് സന്തോഷമാണ്. പിന്നെ മീഡിയയിൽ അവരൊന്നും അങ്ങനെ വന്നില്ല, കാരണം അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, നമുക്ക് നിർബന്ധിക്കാനൊന്നും പറ്റില്ല. എപ്പോഴെങ്കിലും അവർ വരുമായിരിക്കും, അപ്പം അതുകൊണ്ട് അവരെ ഒന്നും നിർബന്ധിച്ചില്ല. അത് എനിക്കെന്നാലും അവരൊപ്പം കൂടിയിരുന്ന് ആഹാരം കഴിക്കാൻ പറ്റി, അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് അമ്മയായിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് അപ്പച്ചിയുടെ മരുമോളൊക്കെ വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാണ് അവളും വന്നത്. അപ്പം അവൾക്കും അങ്ങനെ വീഡിയോയിൽ ഞാൻ നിർബന്ധിച്ചില്ല വരാൻ. അപ്പോൾ അത് ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു, ഒരു സ്പെഷ്യലായിട്ടുള്ള ഇതായിരുന്നു നമുക്ക്. എനിക്കിപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അറിഞ്ഞൂടെ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങുന്നത്, അതെന്താണ് അങ്ങനെ ഒന്നും അമ്മയ്ക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അമ്മ ഞാൻ വീഡിയോ ചെയ്തിട്ടതൊക്കെ കണ്ടിട്ടുണ്ട് അമ്മയ്ക്ക്. പക്ഷെ അത് സന്തോഷമാണ്. പിന്നെ എൻ്റെ ഭർത്താവിനും എൻ്റെ രണ്ട് മക്കളും അവരെൻ്റെ ഒപ്പമുണ്ട്. ഞാൻ ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് ഇപ്പം എൻ്റെ മുമ്പിൽ വന്ന് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും എന്നെ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ കുറ്റം പറയുന്നവരുണ്ട്. പക്ഷെ ഇതെൻ്റെ സന്തോഷമാണ്. എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എൻ്റെ അമ്മയും എൻ്റെ ഒപ്പമുണ്ട്. അപ്പം എനിക്കതിലപ്പുറം വേറെ ഒന്നുമില്ല. ഇന്ന് ഞാൻ ഈതായിട്ട് ഈ ഒരു വീഡിയോ ഇടുമ്പോൾ അതിൽ ഒരാൾ കണ്ടൊരു ലൈക്കായാലും കമൻറ്റായാലും ഇട്ടാൽ അതിലിപ്പം എനിക്കൊരു സന്തോഷം വേറെ ഒന്നുമില്ല. എനിക്ക് അങ്ങനെ ഈ വർഷം അതൊരു സ്പെഷ്യലായിട്ടുള്ള ഇതാണ്. ഇത്രയും എനിക്ക് നല്ല രീതിയിൽ ഇന്ന് ഞങ്ങളവിടെ എല്ലാവരും ഒത്തുകൂടി, അപ്പോൾ അതൊക്കെ എനിക്കൊരു സന്തോഷമാണ്. അങ്ങനെ ഇന്ന് വളരെ മനസ്സിൽ സന്തോഷവും മനസ്സ് നിറഞ്ഞുമാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ പെരുന്നാൾ ആശംസകൾ.